നമസ്കാരം. ഞാൻ ഈ പറയുന്ന സാധാരണ ഞാൻ പറയുന്ന വീഡിയോയിൽ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എൻ്റെ സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ടെന്ന് എനിക്കറിയാം. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, അതൊന്നും കാണണ്ട. ചിലർ വന്നിട്ട് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റൊക്കെ എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് പച്ചത്തെറിയുകയാണ്, ഇല്ല മാച്ചുകളെയും അല്ലാത്തത് വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളോ ഉപദേശങ്ങളോ ആദേശങ്ങളോ ഒക്കെ ഓക്കെ. പക്ഷേ പച്ചത്തറി എഴുതുമ്പോൾ നമുക്കത് ബ്ലോക്ക് ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം വല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം എൻ്റെ സ്നേഹിതന്മാരെ എനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മനസ്സ് വെമ്പുകയാണ്, ആ സത്യങ്ങൾ ഞാൻ പറയണം. ഇന്നിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഉത്രജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് സൂരജ് എന്ന് പറയുന്നൊരുവൻ പാമ്പിനെ കൊണ്ട് മൂർക്കൻ പാമ്പിനെ കൊത്തിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊന്നു. ഇതിൻ്റെ പേരിൽ ആ പയ്യനത് 302 3-02 ഒക്കെ ഇംപ്ലിമെൻറ്റ് അതും അവിടെ എഫക്റ്റീവാണ്. ആയതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് പോലും വിധിക്കാം. മറ്റേ അപൂർവങ്ങളിൽ അസാധാരണങ്ങളിൽ അസാധാരണങ്ങളായിട്ടുള്ള കൊലപാതകങ്ങൾ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള അല്ലെങ്കിൽ തന്നോടൊരു കുറ്റവും ചെയ്യാത്ത ഒരാളെ അയാളുടെ ജീവന് ഹത്യ ഉണ്ടാക്കുക, അയാളുടെ ജീവനെ നശിപ്പിക്കുക, അവർക്കൊക്കെയാണ് വധശിക്ഷ കിട്ടുക. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആലോചിക്കുന്ന സമയത്ത് എന്താ, ഉത്രജ ഒരു പാവം കുട്ടി, ഉത്രജയുടെ വീട്ടുകാർ പാവങ്ങൾ എന്നല്ലേ കരുതുക. ഇതിനകത്ത് ചില പോയിൻറ്റുകളുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് വല്ലാതെ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പിൻവലിക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടൊരു കാര്യം, ഉത്രജയുടെ വീട്ടുകാർ ചെയ്തൊരു മഹാ അപരാധമുണ്ട്. ആ അപരാധത്തിൽ നിന്നാണ്, അവർ ചെയ്ത അപരാധത്തിൽ നിന്നാണ് കേട്ടുകേൾവില്ലാത്തൊരു മഹാ അപരാധം. മൂർക്കം പാമ്പിനെ കൊണ്ടുവന്ന് കൊത്തിച്ച് തൻ്റെ ഭാര്യയെ കൊല്ലുക എന്ന് പറയുന്ന ലോകത്തിലെവിടെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് അതുണ്ടായത്. പട്ടി കടിച്ചത് കൊണ്ടാണ് പട്ടിയെ കല്ലെടുത്തെറിഞ്ഞത്. അല്ലെ, നമുക്ക് തിരിച്ചു പറയാം, പട്ടിയെ കല്ലെടുത്തെറിഞ്ഞത് കൊണ്ട് പട്ടി കടിച്ചു, ആരാ കുറ്റക്കാരൻ? കുട്ടിയെ കടിച്ച് പട്ടി കുറ്റക്കാരനാണ്. അത് കടിക്കുന്ന പട്ടിയെയാണ്, നമ്മൾ ആ പട്ടിയെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. പക്ഷെ ആ പട്ടി എന്തിനാ കുട്ടിയെ കടിച്ചത്? കുട്ടി കല്ലെടുത്തെറിഞ്ഞത് കൊണ്ട്. പക്ഷെ നമ്മളത് പരിഗണിക്കാറില്ല. ഇരവാദം എന്നൊന്നുണ്ടല്ലോ, ഇരയെക്കുറിച്ച് നമ്മൾ കമശിവാദം ഇട്ടരുത്. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്ന് ഈ ചെറുപ്പക്കാരനാണ് ഈ സൂരജിന് വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ഉറപ്പാണ് ഏകദേശം. എനിക്കറിയാവുന്ന വക്കീൽമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെറുപ്പത്തിൻ്റെ പേരിൽ മിക്കവാറും ജീവപര്യന്തമാകാനാണ് സാധ്യത. അപൂർവങ്ങളിൽ അപൂർവങ്ങളാണെങ്കിൽ പോലും വധശിക്ഷ ഉണ്ടാവില്ല എന്ന് പലരും പറഞ്ഞു. രണ്ട് മൂന്ന് വക്കീൽമാരോട് സംസാരിച്ചപ്പോൾ അവരിതൊക്കെയാണ് പറഞ്ഞത്. ആകട്ടെ, വധശിക്ഷയോ ജീവപര്യന്തമോ ആകട്ടെ, നമ്മൾ ചെകഞ്ഞു പോകേണ്ട വേറൊരു കാര്യമുണ്ട്. അതിനുമുമ്പൊരു കാര്യം പറയാം. നമ്മുടെ വീടിനകത്ത് പോലും നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലും ചതിക്കും നമ്മൾ, വഞ്ചിക്കും നമ്മൾ, സാമ്പത്തികത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരിക്കും, കൊള്ളാത്തവരാക്കും, ഭ്രാന്തന്മാരാകും, ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിടും. ഒക്കെയും സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, സ്വത്തിന് വേണ്ടിയിട്ടാണ്. ജോളി 6 പേരെയാണ് കൊന്നത് അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട്. അത് ഡയറക്റ്റ് ക്രൂരതയാണ്, നേർവഴിക്കുള്ള ക്രൂരത. ഇനി അത് ഇൻഡയറക്റ്റ് ക്രൂരതകളുണ്ട്, അതാണ് അതിൻ്റെ പേരാണ് ചതി, വഞ്ചന, കുതികാൽ വെട്ട്, പാരവെപ്പ്. പാരവെപ്പ് അതിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ്. പിന്നെ അപവാദം പറഞ്ഞ് പരത്തി, ഇതൊക്കെയും അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. എൻ്റെ ഒരു ബന്ധു, എൻ്റെ ശത്രുവാണ് അവൻ, ബന്ധു എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ മൂത്ത മോൾക്ക് ഫിക്സ് ഉണ്ടായിരുന്നു,
ഇങ്ങനെ നിൽക്കുമ്പോൾ ഒടിഞ്ഞു ഒടുങ്ങി വീഴും. അവനവിടെ എല്ലാവർക്കും പേടിയായതുകൊണ്ട് കല്യാണാലോചന വരുമ്പോൾ ഈ ഫിക്സിൻ്റെ കാര്യം പറയില്ല. ഫിക്സ് വന്നു കഴിഞ്ഞാൽ വായക്കിടന്ന് ഒരേയും പതിയും വരലും പിടിക്കലൊക്കെയാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഖത്ത് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒഴിച്ച് അതിനെ രക്ഷപ്പെടുത്തും. ഇതിനെ കൊണ്ട് ഈ സത്യം പറയാതൊരു മാഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇതിൻ്റെ പേര് വഞ്ചന എന്നാണല്ലോ, ചതി എന്നാണല്ലോ. ഇവിടെ രസം എന്താണ് ഉണ്ടായെന്നറിയാമോ? കല്യാണം കഴിഞ്ഞിട്ട് അയാൾ പെണ്ണിനെ ഉപേക്ഷിച്ചൊന്നുമില്ല, ന്യൂട്രലൈസ് ചെയ്തു. ഈ ആൽക്കലിയും ആസിഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പും വെള്ളം ഉണ്ടാവുക. ആസിഡ് കയ്യിൽ വീണാൽ നമുക്കറിയാം എന്താ ഉണ്ടാവുക അത്. ആൽക്കലിയും അതുപോലെ തന്നെ കാരം. കാരം നമ്മൾ പണ്ടൊക്കെ, ഇന്നിപ്പോൾ കാരമൊന്നും ഉപയോഗിക്കുന്നില്ല. കാരം എടുത്തിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്തിരി കാരം എടുത്തിട്ട് കുടിച്ചാത്ത സ്ഥിതി എന്താ, ചത്തുപോകും നമ്മൾ ആൽക്കലി. പക്ഷേ ആൽക്കലിയും ആസിഡും കൂടി ചേർത്താലോ, രണ്ടും ന്യൂട്രലൈസ് ചെയ്തിട്ട് ഉപ്പുവെള്ളമായി മാറുന്നത്. ഇതുപോലെ ഈ പെണ്ണിന് ഫിക്സിൻ്റായത് കല്യാണം അറിയിക്കാതെ കല്യാണം കഴിച്ചു കൊടുത്തയച്ചു. ചെന്നപ്പോൾ സ്ഥിതി എന്താണെന്നറിയോ? പണ്ട് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രി തന്നെ ഭർത്താവ് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു രഹസ്യവും പാടില്ല, നമ്മൾ ഉത്തമ ദമ്പതികളായിരിക്കണം, എല്ലാ സത്യങ്ങളും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് മണ്ടത്തി പല പറയാൻ പാടില്ലാത്ത പല സത്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് ഒരു കാമുകനുണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, അതൊന്നൊരു കാര്യമില്ല, വിട്ട് കളമോളയെന്ന് പറഞ്ഞു. കൊച്ചിന് അവൾ പറഞ്ഞു, ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാനുള്ള പ്രധാന കാരണം എന്താ? നിൻ്റെ ആ കേശഭാരം, പനങ്കുല പോലെ തൂങ്ങിക്കിടക്കുന്ന കേശഭാരം. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ ഞാനൊരു സത്യം പറയാം. അതെന്താ? ആ കേശഭാരം ഉരി വെച്ച് കാണിച്ചു കൊടുത്തു, അവിടെ തലയിലൊരു ഒരു രോമവുമില്ല. അപ്പം അയാൾ എന്ത് ചെയ്തു? അയാൾക്കൊന്നും സംഭവിച്ച അയാൾ പറയാ എന്ന് ചിരിച്ചിട്ട് അയാൾ പറഞ്ഞു, നീ എന്താ എന്നെ എത്ര ഇഷ്ടപ്പെടാൻ കാരണം? ചേട്ടൻ്റെ ആ മുഖസൗന്ദര്യം, ആ കൊച്ച് അരിപ്പല്ലുകൾ, കൊച്ചരിപ്പല്ലുകൾ മുല്ലപ്പൂമുട്ട് പോലെ. സംഭവം മനസ്സിലായില്ലേ? അയാൾ പല്ലൂരി കാണിച്ചു കൊടുത്തു, അയാൾക്ക് പല്ലില്ല വായാല്. അപ്പം രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചവരാ. ഓക്കെ, അങ്ങനെ ആ ദാമ്പത്യം നല്ല രീതിയിൽ പോയി. ഇതുപോലെ ഈ ഫിക്സുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തയച്ച് വേറൊരു ഫിക്സുകാരനെയാണ്. ഇവളവിടെ നിന്ന് ഫിക്സ് അടിച്ച് വീണു. ഉടനെ അവൾ ഇതെല്ലാം കഴിഞ്ഞ് പേടിച്ചു, ഇനി ഡൈവോഴ്സ് ചെയ്യില്ല. രണ്ടു ദിവസം മുമ്പേ അയാളും ഫിക്സ് അടിച്ചു വീണു. പിന്നീട് അയാൾ എവിടെ തലയിലും പൊട്ടി അഞ്ചെട്ട് വർഷം ബോധയ്ക്ക് നശിച്ച് കോമ അവസരം കിടന്നിട്ടാണ് ചത്തുപോയത്. അപ്പം ഇവിടെ ചതി, ഇങ്ങനെ പല ചതികളും പലയിടത്തും നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്തൊരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തയച്ചു. ആ വിവാഹം കഴിച്ചു കൊടുത്ത ഏക മകനാണ്, ഏക സന്താനമാണ് വിവാഹം കഴിച്ചു കൊടുത്തയച്ചത്. ആ പയ്യൻ നല്ലവനായിട്ടുള്ള പയ്യൻ. ആ പയ്യൻ്റെ അമ്മ, അമ്മായി അമ്മ വളരെ നല്ല സ്ത്രീയാണ് അവർ. ഈ പെൺകുട്ടിയോട് ഒരു മകൾ അവർക്കില്ലല്ലോ, സ്വന്തം മകളെ പോലെ. സ്വന്തം മകനോടല്ല ചോദിച്ചിട്ട് കാര്യം ചെയ്യുക, മകളോട് ചോദിച്ചിട്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു വിധത്തിലും സാമ്പത്തികമായിട്ടോ മറ്റൊരു വിധത്തിലും യാതൊരു വിധത്തിലും ന്യൂനതയും ഇല്ലാത്ത ലൈഫ് ഒരു ദിവസം കുട്ടി കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. കേരളത്തിലുണ്ടായ സംഭവമാണ്. അതിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളും എന്നുണ്ടായിരുന്നില്ല എനിക്ക് പറയില്ല, നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും. ഇവർ പല രൂപത്തിലും പല ഭാവത്തിലും അന്വേഷണം ആരംഭിച്ചു. ഇതെന്താ സംഭവം എന്നറിയണ്ടേ? വിവാഹം കഴിഞ്ഞ് പോയിട്ട് അതിന് താമസിയാതെ തന്നെ പെൺകുട്ടി കെട്ടി തൂങ്ങി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അവസാനം എഴുതി വെച്ചു, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അവരുടെ അച്ഛൻ, ഭർത്താവിൻ്റെ അച്ഛൻ എനിക്ക് തരുന്ന സ്നേഹം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, ഞാനവരെ വഞ്ചിക്കുകയായിരുന്നു, എൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞതാണെന്ന്, ഗർഭപാത്രം എടുത്ത് കളഞ്ഞതാണ്. അത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കറിയാം. ഈ കുട്ടി പ്രസവിക്കില്ല എന്നിട്ടാണ് കല്യാണം കഴിച്ച് അയച്ചത്. ആ ചതി, താൻ ചെയ്ത ചതി, അത് തൻ്റെ മനസാക്ഷിയെ കുത്തി കുത്തി കുത്തി. ഈ മനസാക്ഷി കുത്ത് വലിയൊരു കാര്യമാണ്, കാരണം
പുറത്തുനിന്നൊരു സിംഹമോ അല്ലെങ്കിൽ എന്തായാലും പറയുക ഒരു പുലിയോ നമുക്ക് വെടിവെക്കാം, ഉള്ളിൽ നിന്നൊരു സിംഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മനസാക്ഷിക്കുത്ത് വലിയൊരു പ്രശ്നമാണത്, അതിനെ നേരിടാൻ ആർക്കും പറ്റില്ല. ആ മനസാക്ഷിക്കുത്ത് സഹിക്കാൻ പറ്റാണ്ട് ആ അമ്മയുടെയും അച്ഛൻ്റെയും മോളെ എന്നുള്ള വിളി കേട്ടിട്ട് അവർ ഹൃദയം തകർന്നു പോയി, അവർ കെട്ടി തൂക്കി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പല രൂപത്തിലുള്ള ചതിയും വഞ്ചനയും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ഉത്രജ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഭിന്നശേഷിക്കാരിയായിരുന്നു. ശാരീരികമായിട്ടും വളരെ ഉയരം കുറഞ്ഞ് മെല്ലിച്ച്, ഈ പയ്യനിണങ്ങിയതല്ല, ഭിന്നശേഷിക്കാരിയായിരുന്നു. അതായത് നാടൻ ഭാഷ പറഞ്ഞാൽ മന്ദബുദ്ധി, മരിച്ചുപോയ കുട്ടിയാണ്, പക്ഷെ ഞാൻ സത്യം പറയുന്നു മാത്രം, മന്ദബുദ്ധിയായിരുന്നു. ഈ കുട്ടിയെ എങ്ങനെയും എവിടെയും കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം വിവാഹത്തിൻ്റെ രീതി ഏതാണ്? കെട്ടിച്ച് അയക്കുക എന്നുള്ളതാണ്, കെട്ടിച്ച് അയക്കുക, പാക്ക് ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല. എനിക്കറിയാവുന്ന രണ്ട് പെൺകുട്ടികൾ നേരത്തെ പ്രസവിച്ചവരാണ്. അവരുടെ അമ്മയോട് ഞാൻ നിരന്തരം പറയും, നിങ്ങളുടെ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയണം, എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഭർത്തൃ വീട്ടിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ളൊരു കറുത്ത വാക്ക് നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ കെട്ടി തൂങ്ങി ചാവാനും തീവണ്ടിക്ക് തലവെക്കാനും പോലെ നേരെങ്കിലും തിരിച്ചു വന്നേക്കുക, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കാലം മാറി എന്ന് പറഞ്ഞിട്ട് വേണം വിവാഹം കഴിച്ച് അയക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടുന്ന് കെട്ടിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇവിടെ ബന്ധങ്ങളില്ല, തിരിച്ചു വന്നാൽ പറയും നീ തിരിച്ചു പോ, എൻ്റെ ഭർത്താവ് എന്നെ തല്ലി. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ആൺകുട്ടികളും ഈ ഭാര്യ തുറക്കത്തിലേക്ക് അതുണ്ടാവും. അമ്മായിയും എന്നെ മുഖത്ത് കാർക്കിച്ച് തൊപ്പി, നീ മിണ്ടാതിരിക്കുക, കുറേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോ. ആ അഡ്ജസ്റ്റ്മെൻറ്റാണ് അവസാനം കെട്ടി തൂങ്ങൽ അവസാനിക്കുന്നത്. ഈ കുട്ടിയെ ഇതൊരു ഭിന്നശേഷിക്കാരിയാണ്, ഒരിക്കൽ പോലും മറ്റൊരു വീട്ടിൽ പോയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയാണ് എന്ന് കൃത്യമായിട്ട് അറിവുണ്ടായിട്ട് പോലും പൈസയും പൈസയുടെ മേലെ പൈസയും, പിന്നെ ചോദിച്ചപ്പോൾ പിന്നെയും പൈസ, കാറിൽ ചോദിച്ചപ്പോൾ കാറ്, ഇതും കൊടുത്ത് എങ്ങനെയെങ്കിലും തലയിൽ കൊണ്ട് വെക്കുക എന്ന് പറയില്ലേ, കെട്ടി വെക്കുക എന്ന് പറയില്ലേ, അത് ചെയ്തു എന്നുള്ളത് സത്യമാണ്, അതൊരു സത്യമാണത്. ആദ്യം കല്ലെടുത്തെറിഞ്ഞ കുട്ടിയാണ് പട്ടിയെ, പട്ടി പിന്നീടാണ് കടിച്ചത്. അപ്പോൾ ഇവൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നിരിക്കണം, ആദ്യം വിവാഹം കഴിയട്ടെ, എന്നിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് രാപമൃത്യു എന്ത് ചെയ്യാൻ പറ്റും, നാഗശാപം എന്നൊക്കെയാണ് പറഞ്ഞത്, സർപ്പശാപം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പാമ്പ് കടിച്ചു, രണ്ടാമത് കടിച്ചു, മൂന്നാമതൊക്കെ കടിച്ചിട്ട് മരിച്ചപ്പോൾ സർപ്പശാപം, ആരും അറിയില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ കേരളത്തിലെ ഈ പോലീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ്. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെയിൻ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും, തലയിൽ നിറച്ച് ബുദ്ധി വെച്ച് കിടക്കുന്ന ആൾക്കാരെവിടെ എല്ലാവരും. പിന്നെ ക്രൈം ബ്രാഞ്ചുണ്ട്, അതുണ്ട്, പല പല രീതികളുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും കൂടിയപ്പോൾ എന്തായി, തെളിവോട് തെളിവ്, തെളിവോട് തെളിവ്. അതും പാമ്പിനെ കൊണ്ട് റൂമിൽ കൊണ്ട് ഇട്ടതല്ല, അവിടെന്നൊരു പാമ്പ് കടിക്കില്ല. ഒരു മുറിക്കകത്ത് വേലായുധൻ കഴിയുന്ന മുറിക്കകത്ത് പാമ്പ് കിടന്നപ്പോൾ ആ പാമ്പ് വേലായുധനെ കടിക്കാത്തത് വേലായുധന് കഴിവല്ല, പാമ്പ് മനുഷ്യനെ കണ്ടാൽ പേടിക്കും, പിന്നെ കയറി ചവിട്ടണം. അല്ലെ, അതിനേക്കാൾ ചെറിയ തവളയും മറ്റുള്ള കാര്യങ്ങൾ അത് തിന്നുള്ളൂ, അതിന് മനുഷ്യന്മാരെ പേടിയാണത്, നമുക്ക് പാമ്പിനെയും പേടി. അപ്പോൾ പാമ്പിനോട് പാമ്പ് കടിച്ചില്ല, പിന്നെ എന്ത് ചെയ്തു, അവർ കയ്യിൽ പിടിച്ച് കടിപ്പിച്ചു. അപ്പോഴുണ്ടാകുന്ന മുറിവിൻ്റെ വലിപ്പം എന്ത്, ഇതെല്ലാം വളർന്നു. അങ്ങനെ എല്ലാവരുടെയും മഹനീയമായിട്ടുള്ളൊരു കൂട്ടായ്മ, വക്കീലുമാർ എല്ലാവരും കൂടിയിട്ട് സംഗതി കെട്ടി മുറുക്കി. ഇവൻ ഒരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇത് പിന്നത് ഇപ്പം നമ്മൾ പറയുന്നു, ഞാനീ പറയുന്ന സമയത്ത് എത്രയും മണി, 10 ആയിട്ടുണ്ടാവണം, ആ 10 ആയിട്ടുണ്ടാവും, 10:40. കുറച്ച് കഴിഞ്ഞാൽ വിധി പ്രസ്താവിക്കും, ജയിലിൽ പോകുന്ന ഉറപ്പാണ്, ഏകദേശം മിക്കവാറും കുറ്റവാളി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജയിലിൽ പോകുന്ന ഉറപ്പാണ്, വധശിക്ഷയാണോ ജീവപര്യം എന്താണോ അതിൽ കുറഞ്ഞതെന്ന് അറിയില്ല. ഞാനീ പറയുന്നത് അവൻ കുറ്റവാളിയല്ലെന്നോ ഡോക്ടർമാരും പോലീസുകാരും ശാസ്ത്രജ്ഞന്മാരും ബഹുമാനപ്പെട്ട കോടതിയും ചെയ്യുന്ന ചെയ്തികളെ ഒന്നും വിമർശിക്കുകയല്ല ഞാൻ. ഭിന്നശേഷിക്കാരിയായിട്ടൊരു കുട്ടി, ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു കുട്ടി, അവരെ നോക്കേണ്ടത് ആ വീട്ടുകാർ തന്നെയാണ്, അതിനൊരു കടമയുണ്ട്, അതവരുടെ പ്രാരബ്ധമാണ്.
ഏതോ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ബാക്കിയായിരിക്കും അത്. അങ്ങനെ വന്ന് പറക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ രീതിയിലുള്ള ക്രൂക്കൻനെസ്സും വഞ്ചനയും ചതിയും കാണിച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അതിനേക്കാൾ വലിയ ചതിയനായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരാളുടെ ജീവൻ പോയി എന്ന് മാത്രം, മറ്റാളുടെ ജീവൻ പോകാതെ പോയി. ഇനി അയാൾക്ക് ഇപ്പം എന്താ ജീവൻ, ജീവിതത്തിൽ എന്തർത്ഥമുള്ള ജീവപര്യന്തം കിട്ടിയാൽ കഴിഞ്ഞില്ലേ? ജയിലിനകത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം പിന്നെ 12 വർഷം മുന്നോട്ട് ഓടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ പുറകിൽ വല്ല വണ്ടിക്കാരനായിട്ട് നടന്ന് നടക്കേണ്ടി വരും, ആ അവസ്ഥയിലേക്ക് എത്തും. ഞാനിത് പറയാൻ കാരണം, ഈ ഉത്തരജയുടെ കാര്യത്തിന് മുമ്പ് ഒരു വിസ്മയയുടെ സംഭവം ഉണ്ടായി നമുക്കറിയാം. ആ കുട്ടി പലതവണ വന്ന് പറഞ്ഞു, ആ കുട്ടി നല്ല നൃത്തക്കാരിയാണ്, നന്നായിട്ട് ആക്ട് ചെയ്യും, കോളേജിലേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, സുന്ദരിയായിട്ടുള്ള കുട്ടി. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവസാനം ആ കുട്ടി കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. ആ കേസ് വേറെ നടക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കുറേ പൈസയുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കിട്ടാവുന്ന അത്രയും വലിയ പുളിങ്കുമ്പും കയറി പിടിക്കരുത്. നമ്മുടെ കുട്ടിയുടെ സ്റ്റാറ്റസ്, നിരയുള്ള വെള്ളത്തിൽ നീന്താൻ പാടുന്നെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടിയുടെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചുള്ളൊരു പുളി ഒരു കൊമ്പുമ്പ പേറി പിടിച്ചാൽ പോലെ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഡോക്ടറെ വിലക്കെടുക്കുന്നു കോടികൾ കൊടുത്തുകൊണ്ട്. മകൾക്ക് വരനും വധുവല്ല, നമ്മൾ പോയിട്ട് ടി വി വാങ്ങിക്കില്ലേ, അതിലൊരു കാറ് വാങ്ങിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഡോക്ടറെ വാങ്ങിക്കുന്നു. അവരിവിടെ എന്ത് വിലയുണ്ടാവും, എന്ത് വിലയും നിലയുണ്ടായിരിക്കും. അതുപോലെ തന്നെ പഠിപ്പും പാസും സൗന്ദര്യവും ഉണ്ട്, ഒരു കോടീശ്വരിയായിട്ടുള്ള പെണ്ണ് വേണം. ഇവൻ ഇവൻ സ്വയം വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ് അവസാനം. ആ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ പിന്നെ വല്ലതും ആരുണ്ടാവും, വാച്ചിയുടെ വീട്ടിൽ ഒരു ദിനം രണ്ട് ദിനം പിന്നെ പട്ടിക്ക് സമം, കാരണം പൈസ മോഹിച്ചിട്ട് പിന്നെ അവിടെ ചെന്നിട്ടുള്ളത്. ഈ രീതിയിലുള്ള വിവാഹങ്ങളാണ് അവസാനം കൊലപാതകത്തിലും തൂങ്ങി മരണത്തിലും കണ്ട് കലാശിക്കുന്നത്, പാമ്പ് കിടിയിലൊക്കെയും കണ്ട് കലാശിക്കുന്നത്. പിന്നെ മൂലാധാരങ്ങൾ തേടി നടക്കുന്നത് കോടതിയുടെ ചുമതലയല്ല, കോടതിയുടെ ചുമതല ഈ കുട്ടി മരിച്ചു, ആ കൊന്നവനാർ, അയാളാണ് കൊന്നത്, എങ്ങനെ കൊന്നു, ഇന്ന വിധത്തിൽ കൊന്നു, ദാരുണമാണ്, ശിക്ഷ പ്രഖ്യാപിക്കുന്നു. പക്ഷേ എൻ്റെ മൂലാധാരം തേടി പോകുന്ന സമയത്ത് അതിലിങ്ങനെ ചില ക്രമക്കേടുകൾ നമുക്ക് കാണാൻ കഴിയും. അതേ സമൂഹത്തിൽ എനിക്കിഷ്ടപ്പെട്ട ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ സൂരജിനെ നമ്മൾ 100% കുറ്റക്കാരനായിട്ട് കാണരുത്. മൊത്തം അവിടെ നടന്ന കുറ്റകൃത്യത്തിൽ ഒരു 10% 15% മാറ്റിവെക്കുക, അത് ഉത്രജയുടെ വീട്ടുകാരുടെ കുറ്റമാണ്. ബാക്കിയുള്ള കുറ്റം ഇവൻ്റെ പേരിൽ ചുമത്തിയാൽ മതി. നമസ്കാരം.